ലോകം മുഴുവനും ഇസ്ലാമിനെതിരെ പടപുരുതാൻ കടന്നുവരുന്നു. നസാറാക്കളും മജൂസികളും മക്കാഗുഫാറുകളും അടക്കുന്നൊരു വണ്ണിന അള്ളാഹുവിന്റെ പ്രവാചകന്റെ പരിശുദ്ധമായ ദീനിനെ ലോകത്തു നിന്ന് ഊതിക്കൊടുത്താൻ അവരെല്ലാവരും ഒന്നിച്ച് മദീനയിലോട്ട് കടന്നു വരുമ്പോ ആ മദീന നഗരത്തിന്റെ തന്റെ പ്രിയപ്പെട്ട ഈമാനിക നഗരത്തിന്റെ സംരക്ഷണത്തിന്റെ പ്രതിരോധത്തിന് വേണ്ടി അഹ്സാബ് യുദ്ധത്തിലെ ഹന്ദക്കിലെ ഹന്ദക്കിലെ കിടങ്ങു കുടിച്ചുകൊണ്ടിരിക്കവേ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായികൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഭയത്തിന്റെയും ആശങ്കയുടെയും ഇടയിൽ ലോകത്തിന്റെ മുഴുവൻ ശക്തികളും നിങ്ങളെ എതിർക്കാൻ വേണ്ടി തകർത്ത് തരിപ്പണമാക്കാൻ വരുന്നുണ്ട്. ഭയത്തിന്റെ ആശങ്കകളുടെ നടുവിൽ നിൽക്കുമ്പോഴാണ് കിടങ്ങു കൊടുക്കുവാൻ മദീന എന്ന് പറയുന്ന മഹാനഗരത്തിന് പ്രതിരോധത്തിന്റെ കാവല് കിട്ടുവാൻ അവര് കിടങ്ങുകള് കുടിച്ചുകൊണ്ടിരിക്കവേ ഇരുമ്പായുധമെടുത്ത് പാറക്കെട്ടുകളിലേക്ക് എടുത്തു വീശുമ്പോ ഒരു നേരത്തെ ഭക്ഷണം കെടുക്കാനില്ലാതെ പട്ടിണി കിടക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ഒരു നേരത്തെ ഭക്ഷണം കെടുക്കാനില്ലാതെ വയറിലേക്ക് കല്ല് കെട്ടി എഴുന്നേറ്റിന് വർണ്ണ നിൽക്കാൻ പോലും കഴിയാറ് അവര് വയത്തിന് കല്ല് കെട്ടി വെച്ച രണ്ടിനും ഇതേവരെ ചരിത്രത്തിന് നിങ്ങൾ പരതിയിട്ടുണ്ടോ? വയറ് ഒട്ടിക്കിടക്കുന്നത് കൊണ്ട് നിവർന്ന് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് നട്ടല് വളഞ്ഞു പോകാതിരിക്കാൻ, വയറൊട്ടിയിട്ട് കുനിഞ്ഞു പോകാതിരിക്കാൻ, ശത്രുവിന്റെ മുമ്പിൽ ഇവരെ തളർന്നവരാണെന്ന് തോന്നാതിരിക്കാൻ വയറ്റിലേക്ക് കല്ല് കെട്ടി വെച്ചിട്ട് ശരീരത്തെ നിവർത്തി നിർത്തി ഇരുമ്പായുധങ്ങൾ കൊണ്ട് പാറക്കെട്ടിലേക്ക് എടുത്തുള്ളക്കുമ്പോ ഇരുമ്പായുധം ഉയർത്താൻ കഴിയാറ് തീർത്തും ബലഹീനരായി. സഹോദരങ്ങളെ, സമകാലീന സമൂഹമായിട്ട് ഒത്തുനോക്കുക, ആര് സഹായിക്കാനില്ലാതെ ബലഹീനരായി അവർ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന പ്രിയപ്പെട്ട നേതാവിന്റെ ചാരത്തേക്ക് കടന്നു വന്ന് ഈ യാ റസൂലല്ലാഹ് അള്ളാഹുവിന്റെ തിരുദൂതര് ഈ കിടങ്ങ് കുടിക്കാൻ കഴിയാത്ത രീതിയിൽ ഞങ്ങളെ പട്ടിണിയിലാണ് നബിയേ, എന്താണ് കഴിയുന്നത്? നാളെ മലവെള്ളപ്പാച്ചിന് പോലെ ശത്രുക്കളെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ ഇതോടെ നമ്മൾ അവസാനിക്കുമല്ലോ എന്ന് പ്രവാചകനോട് ആശങ്ക പറയവ് ഹബീബായ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട അനുയായികളുടെ മുമ്പിൽ വെച്ച് ആ ഇരുമ്പായുധം എടുത്ത് ഖന്ദക്കിന്റെ കുഴി കുടിക്കവേ പ്രത്യക്ഷപ്പെട്ട കരിമ്പാറക്കെട്ടിലേക്ക് ഇരുമ്പായുധം കൊണ്ട് ആഞ്ഞു വെട്ടി ആ ഇരുമ്പിന്റെ പണിയായുധം പാറക്കെട്ടിൽ സ്പർശിക്കുമ്പോ മൂന്ന് തീപ്പൊരികൾ പുതറിയത്രേ. ആ ചിതറിത്തെറിക്കുന്ന ഇരുമ്പിന്റെ പണിയായുധം പരിമ്പാറക്കെട്ടിൽ സ്പർശിക്കുമ്പോ ചിതറിത്തെറിക്കുന്ന മൂന്ന് തീപ്പൊരികൾ കണ്ടപ്പോ അടുത്ത് നിന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ നിരാശയിലും ഭയത്തിലും നിന്ന സമൂഹത്തോട് നാളെ ഒരു ദിവസം ഒരു പകല് കഴിയുമ്പോ നസാറ മജൂസികളും റോമയും പേർസിയും നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കുമെന്ന് ഭയാശങ്കയിൽ നിന്ന് പ്രിയപ്പെട്ട അനുയായികളോട് എന്റെ പ്രിയപ്പെട്ട സഹാബ ഈ ചിതറിത്തെറിച്ച തീപ്പൊരിയേതെന്നറിയോ? ഹാദാ കുനൂസു കിസറ, ഇത് കിസറ രാജാവിന്റെ കഥനമാണ്. രണ്ടാമത്തെ തീപ്പൊരി ഹാദാ മുൽക്കു കിസറ, ഹാദാ മുൽക്കു കൈസറ, ഇത് കൈസർ കൊട്ടാരത്തിന്റെ അധികാരമാണ്. മൂന്നാമത്തെ തീപ്പൊരി അത് പേർഷ്യയുടെ അധികാരമാണ് സഹാബ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുമ്പോ സഹോദരങ്ങളെ ഭയത്തിന്റെ നടുവിൽ നിന്നിട്ടാണ് പ്രതീക്ഷയുടെ വർത്തമാനം ലോകത്തിന്റെ തിരുദൂതർ ഇസ്ലാമിക സമൂഹത്തോട് പറഞ്ഞു തന്നിട്ടുള്ളത്. തകരന് തരിപ്പണമായി പോകുമെന്നുള്ള ഭയത്തിന്റെ മുമ്പിൽ നിന്നിട്ടാണ് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഉയർത്തെഴുന്നേൽപ്പിനെയും സുവിശേഷ വർത്തമാനങ്ങൾ മുത്തു റസൂല് പറഞ്ഞത്. അതിനെന്തിനാണ് ചെറുപ്പക്കാരാ നിരാശനാവുന്നത്? ചെച്ചിനിയെ കാണുമ്പോ, ബോസ്നിയ കാണുമ്പോ, ഇറാഖ് കാണുമ്പോ, ഫലസ്തീനും കേൾക്കുമ്പോ, ഈ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ ഭാഗത്ത് പലതും നമ്മൾ കേൾക്കുമ്പോ കാളയുടെ പേരിൽ പശുവിന്റെ പേരിൽ തല്ലിക്കൊല ചെയ്യപ്പെടേണ്ടി വരുമ്പോ ആരുമില്ലാതെ സംരക്ഷകരില്ലാതെ നാം മാറി നിൽക്കുമ്പോ ആരുമില്ലല്ലോ അല്ലാഹുവേ എന്ന് നാം ഓർക്കുമ്പോ അങ്ങകലെ പയ്യന്നൂര് ഏതോ ഒരു കൊലപാതകത്തിന്റെ പ്രതിയെ മറ്റേ ആളുകൾ വെട്ടിക്കൊന്നപ്പോ
ആ വെട്ടിക്കൊന്നതിന്റെ പേരിൽ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയവർ കൊടിഞ്ഞിയിൽ ഒരു പൈസലിനെ വെട്ടിമുറുക്കിയതവർ അറിഞ്ഞിട്ടുണ്ടാവുകയില്ല. അങ്ങകലെ കാസർഗോഡ് പള്ളിയില് പാതിരാത്രിയിൽ കിടന്നിറങ്ങിയ ഒരു മദ്രസാധ്യാപകനെ കരുത്തറുത്ത് കാലറുത്ത് കൈവെട്ടിയെടുത്ത് ആ പാവപ്പെട്ടവനെ കൊല ചെയ്യപ്പെട്ടപ്പോ കേരളത്തിന്റെ നിയമസഭയിൽ ആരും ഇറങ്ങിപ്പോയില്ല. എന്റെ റിയാസ് മുസ്ലിയാര് മനുഷ്യനായിരുന്നില്ലയോ? ഫൈസലിന്റെ കൊടിഞ്ഞിയിലെ ഫൈസലിന്റെ രക്തത്തിന്റെ നിറം ചുവപ്പായിരുന്നില്ലയോ? ഫൈസലിന്റെ അമ്മയുടെ കണ്ണുനീരിന് ഉപ്പുരസമായിരുന്നില്ലയോ? ഈ ചൂരിയിലെ റിയാസ് മുസ്ലിയാറ് പാവപ്പെട്ടൊരു മദ്രസാധ്യാപകനെ കരുത്തെറിച്ചു കൊന്നപ്പോ നിയമസഭയിൽ അടിയന്തര പ്രമേയം വന്നില്ല, ആരും ഇറങ്ങിപ്പോയിട്ടില്ല. ഇതൊന്നും ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ പക്ഷപാതിത്വത്തിന്റെ പേരിലല്ല. പറയാതിരിക്കാൻ തരമില്ല സഹോദരങ്ങളെ, പറയാതിരിക്കാൻ തരമില്ല സഹോദരങ്ങളെ. നമുക്കൊരു നിലപാടുണ്ട്, എല്ലാവരുടെയും രക്തം ഏറ്റവും പരിശുദ്ധമാണ്. അത് ഫൈസലിന്റേതാവട്ടെ, അത് തങ്കരാജിന്റേതാവട്ടെ, അത് സോമന്റേതാവട്ടെ, അത് സബാസിന്റേതാവട്ടെ, എല്ലാവരോടും ഒരേ സമീപനമാണ് വേണ്ടതല്ലോ. ലോകത്തോട് പറയാ, അതിനാണ് മാനവികതയുടെ പ്രഘോഷണവുമായി മുത്തുറസൂല് കടന്നു വന്നത്. മുത്തുറസൂല് കടന്നു വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം.